ചാത്തമംഗലം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെയും ജില്ലാതല പട്ടയമേളയുടെയും ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. സംസ്ഥാന സർക്കാരിന്റെ റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 44 ലക്ഷം രൂപ ചെലവിൽ സംസ്ഥാന നിർമ്മിതി കേന്ദ്ര മുഖേനയാണ് 2200 ചതുരശ്ര അടിയിൽ ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ചാത്തമംഗലം സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിൻ്റെയും ജില്ലാതല പട്ടയമേളയുടെയും ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. 1966 ആരംഭിച്ചതാണ് കേരളത്തിന്റെ റീസർവേ നടപടികൾ. 55 വർഷക്കാലം കഴിഞ്ഞു നിൽക്കുമ്പോൾ കേരളത്തിൽ 1666 വില്ലേജുകളിൽ 911 ഇടത്താണ് നമുക്ക് റീസർവേ നടപടികൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. അതിൽ 89 ഇടത്തു മാത്രമാണ് ETS മിഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള ഡിജിറ്റൽ റീസർവേ. ബാക്കിയെല്ലാം ചങ്ങല വലിച്ച് വളരെ ബുദ്ധിമുട്ടി നമ്മുടെ പൂർവികന്മാരായിട്ടുള്ള മുൻഗാമികൾ നടത്തിയിട്ടുള്ള ശ്രമകരമായ സർവേയാണ്. കേരളത്തിലെ ഗവൺമെന്റ് പറയുന്നത് ഇപ്പോൾ ETS മിഷൻ ഉപയോഗിച്ച് നടത്തിയ 89 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന 27 അടക്കം 116 കഴിച്ചാൽ ചങ്ങല കൊണ്ടളന്നതുൾപ്പെടെ ബാക്കി വരുന്ന 1550 വില്ലേജുകളും 4 വർഷക്കാലം കൊണ്ട് സമ്പൂർണമായി ഡിജിറ്റലായി ഇളക്കാൻ കഴിയുന്ന ഒരു പദ്ധതിക്ക് 807 കോടി രൂപ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെന്റ് നേതൃത്വം നൽകുക. സംസ്ഥാന സർക്കാരിന്റെ റീബിൽഡ് കേരള ഇനീഷ്യേറ്റീവ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി അനുവദിച്ച 44 ലക്ഷം രൂപ ചെലവഴിച്ച് സംസ്ഥാന നിർമ്മിതി കേന്ദ്ര മുഖേനയാണ് 2200 ചതുരശ്ര അടിയിൽ ആധുനിക സൗകര്യങ്ങളോടെ പുതിയ കെട്ടിടം നിർമ്മിച്ചത്. അഡ്വക്കേറ്റ് PT റഹീം MLA അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ MK രാഘവൻ MP മുഖ്യാതിഥിയായി. ഡോക്ടർ MK മുനീർ MLA, കുന്നമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു നെല്ലുള്ളി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒളിക്കൽ ഗഫൂർ, ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ സുധാ കമ്പളത്ത്, നാസർ എസ്റ്റേറ്റ് മുക്ക്, ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇ മുംതാസ് സമീദ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി ശിവാസൻ നായർ, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് M സുഷമ, ജില്ലാ കളക്ടർ തേജ് ലോഹിത് റെഡ്ഡി, സബ് കളക്ടർ ചൽസ സിനി തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മാവൂർ.